ആധുനിക ജനാധിപത്യ സമൂഹത്തിന്റെ ജീവവായുവായ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തൂക്കിലേറ്റിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ മർമ്മപ്രധാന ഓർമ്മപ്പെടുത്തൽ. രാജ്യദ്രോഹ നിയമം കൊളോണിയൽ അവശിഷ്ടം മാത്രമാണെന്ന സുപ്രധാന പരാമർശം നടത്തിയ സുപ്രീം കോടതി ദേശീയ സ്വാതന്ത്ര്യം തേടി മുക്കാൽ നൂറ്റാണ്ട് കഴിഞ്ഞും അതിന്റെ പ്രസക്തി എന്താണെന്ന് പരിശോധിക്കണമെന്നും വ്യക്തമാക്കി. ആ ദിശയിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം തേടുമെന്നും അറിയിച്ചു. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ രാജ്യദ്രോഹ നിയമത്തെ കൊളോണിയൽ നിയമം എന്നാണ് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ വിശേഷിപ്പിച്ചതും. നിയമത്തിന്റെ ദുരുപയോഗ സാധ്യത കോടതി ചൂണ്ടിക്കാട്ടിയത് ഒരു മരം മുറിക്കാൻ കൊടുത്ത ഈർച്ചവാൾ കൊണ്ട് വനത്തിലെ മുഴുവൻ മരങ്ങളും മുറിച്ച് വെളുപ്പിച്ചതുപോലെ എന്ന പ്രയോഗത്തിലൂടെയാണ്. രാജ്യദ്രോഹ നിയമത്തിന്റെ അതിരുകൾ ഇല്ലാത്തതും വിപുലവുമായ അധികാരങ്ങൾ ചിലപ്പോഴെല്ലാം ദുരുപയോഗിക്കുകയാണ്. വിവരസാങ്കേതിക വിദ്യാ നിയമത്തിൽ നിന്ന് 2015 സുപ്രീം കോടതി റദ്ദ് ചെയ്ത വകുപ്പായ 66A മറവിൽ നിയമ സംവിധാനങ്ങൾ ഇപ്പോഴും കേസെടുക്കുന്നതും ചീഫ് ജസ്റ്റിസ് അടിവരയിട്ടു. മൗലികാവകാശമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് രാജ്യദ്രോഹ നിയമം കനത്ത ഭീഷണിയാണെന്ന് ചൂണ്ടി വിമർശിച്ച മേജർ ജനറൽ എസ് ജി വൊമ്പാദ്കരെ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ശിക്ഷാ നിയമ ത്തിലെ 124A വകുപ്പ് അടിമുടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് അദ്ദേഹം വാദിച്ചു. ഒരു പുരുഷായുസിന്റെ വലിയ ഭാഗം മാതൃരാജ്യത്തിനായി പോരാടിയ സമർപ്പിത മനസ്കന്റെ ഹർജി ആയതിനാൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം ഒളിഞ്ഞിരിക്കുന്നതായി പറയാൻ സാധിക്കില്ലെന്നും കോടതി കണ്ടെത്തി. സമാന സ്വഭാവമുള്ള ഒട്ടേറെ പൊതു താല്പര്യ ഹർജി ലഭിച്ചിട്ടുണ്ടെന്നും അവയെല്ലാം ഒരുമിച്ച് കേൾക്കുമെന്നും കോടതി വ്യക്തമാക്കി. സർക്കാരിനും അവയെ നയിക്കുന്ന പാർട്ടിക്കും അസ്വീകാര്യമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നവർക്കും വിമർശസ്വരം ഉയർത്തുന്നവർക്കും മേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന ഭീഷണമായ അവസ്ഥയാണ്. ഗൗരവതരങ്ങളായ കുറ്റങ്ങൾ ചുമത്തിയ അസംഖ്യം കേസിന്റെ ചരിത്രം നോക്കിയാൽ അക്കാര്യം ബോധ്യപ്പെടും. ചീട്ടുകളിക്കാരെയും ചൂതാട്ടക്കാരെയും ചാനൽ ചർച്ചകളിൽ ഭാഗഭാക്കാക്കിയവരെയും പ്രാസംഗികരെയും പത്രപ്രവർത്തകരെയും മറ്റും ഇങ്ങനെ ചേർത്തിട്ടുമുണ്ട്. എന്നാൽ രാജ്യദ്രോഹ കുറ്റം ചാർത്തപ്പെട്ടവരിൽ ശിക്ഷിക്കപ്പെടുന്നത് നാമമാത്രമാണ്. ബാലഗംഗാധര തിലകന്റെയും ഗാന്ധിജിയുടെയും നാവരിയാൻ ഇതേ നിയമമാണ് എടുത്തു ചുഴറ്റിയത്. കാലഹരണപ്പെട്ട പല നിയമവും ജനാധിപത്യ ഇന്ത്യയിൽ റദ്ദാക്കിയിട്ടുണ്ട്. നിയമം പൂർണ്ണമായും റദ്ദാക്കരുതെന്നും അതിന്റെ പ്രയോഗത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ വാദിച്ചു. ആ അഭിപ്രായമടക്കം പരിശോധിക്കുമെന്ന് മറുപടി നൽകിയ ചീഫ് ജസ്റ്റിസ് ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുകയുമുണ്ടായി.